ചെയ്യാനല്ലോ തീരുമാനിക്കുന്നത്. അല്ല, പല ഞങ്ങൾ ഡി സി സി പ്രസിഡന്റുമാരടക്കമുള്ള എല്ലാവരോടും ചർച്ച ചെയ്തു. അവരൊക്കെ പല പേരുകളും പറയുന്നുണ്ട്. ഡി സി സി പ്രസിഡന്റ് ഇന്നലെ പറഞ്ഞല്ലോ, ഡി സി സി പ്രസിഡന്റ് മൂന്ന് പേരുടെ പേര് പറയുന്നുണ്ട്. മൂന്ന് പേരുടെ പേര്, അതിലൊരാളാണ് സ്ഥാനാർത്ഥിയായത്. അതിലും എല്ലാ പാർട്ടിയിലും ഈ പ്രോസസ്സ് നടക്കില്ലേ? അതെങ്ങനെയാ വാർത്തയാണ്? എന്നാൽ നിങ്ങൾ ഈ ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കാതെ ഇപ്പോഴത്തെ ആളെ സ്ഥാനാർത്ഥിയാക്കിയത് വാർത്തയാക്കി. അവരുടെ ബോർഡ് അവരെ സ്വാഗതം ചെയ്തുകൊണ്ട് ബി ജെ പി പ്രവർത്തകർ ബോർഡ് വെച്ചു, അത് കത്തിച്ചല്ല, അവിടെ കത്തിച്ചളഞ്ഞ ആ ബോർഡ്. ശോഭാ സുരേന്ദ്രൻ അവരെ കത്തിക്കണ പോലെ അവരെ അവമാനിച്ച്. ശോഭാ സുരേന്ദ്രനെ ബോർഡ് വെച്ചില്ലേ? ആ ബോർഡ് ഒരു വിഭാഗം കത്തിച്ചളഞ്ഞില്ലേ? അത് വാർത്തയല്ല അല്ലേ? ഒന്ന്, സി പി എം ഇപ്പൊ ഗോവിന്ദൻ രാവിലെ പറഞ്ഞെന്ന് പറഞ്ഞു ഞങ്ങളുടെ വി ഡി സതീശന്റെ പദ്ധതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനാർത്ഥി. ഇയാൾക്ക് നാണമുണ്ടോ? ബി ജെ പി പോയി സീറ്റ് ചോദിച്ച് കിട്ടാതെ കോൺഗ്രസ് വിട്ടുവന്ന് വാദക്കെ മുട്ടിയവന് 24 മണിക്കൂർ കൊണ്ട് സീറ്റ് കൊടുത്ത, കോൺഗ്രസിലും ബി ജെ പിയിലും സീറ്റിന് വേണ്ടി പ്രവർത്തിച്ചിട്ട് സീറ്റ് കിട്ടാത്ത ഒരുത്തിന് സീറ്റ് കൊടുത്തിട്ട് ഇയാൾ വി ഡി സതീശന്റെ പ്ലാനാണ് എന്ന് പറയുന്ന നാണമുണ്ടോ? നമസ്കാരം. ഇന്നലെ മുരളീധരൻ, കെ മുരളീധരനെയാണ് പാലക്കാട് ഡി സി സി പ്രസിഡന്റ് തങ്കപ്പൻ സപ്പോർട്ട് ചെയ്തത്, സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്തത് എന്ന് പറയുന്ന ഒരു വാർത്ത വന്നിരുന്നു. ഇന്ന് അതിനെ സംബന്ധിച്ച് ഇന്ന് രാവിലെ തന്നെ ഗോവിന്ദൻ മാഷ് പറഞ്ഞത് കെ വി ഡി സതീശൻ്റെയും അതേപോലെ ഷാഫി പറമ്പലിൻ്റെയും സ്ഥാനാർത്ഥിയാണ് രാഹുൽ മാങ്കുട്ടം എന്നാണ്. എന്നാൽ ഇതിനെതിരെ ശക്തമായ ഭാഷയിലാണ് ഇന്ന് വി ഡി സതീശൻ രംഗത്ത് വന്നത്. അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശോഭാ സുരേന്ദ്രനും കെ സുരേന്ദ്രനും അതേപോലെ കൃഷ്ണകുമാറുമായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥി. എന്നിട്ട് എന്തേ കെ കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയത്? അതേപോലെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥി വി കെ വി രാജേഷിൻ്റെ, മന്ത്രി രാജേഷിൻ്റെ അളിയനെയായിരുന്നു നിശ്ചയിച്ചിരുന്നത്. എന്നിട്ടെന്താണ് സരീനെ സ്ഥാനാർത്ഥിയാക്കിയത്? സരിൻ ആദ്യം ബി ജെ പിയിൽ പോയി കിട്ടാതെ വന്നപ്പോഴാണ് സി പി എമ്മിൽ പോയത്. അങ്ങനെയുള്ള ഒരു തലയും വാലുമില്ലാത്ത എവിടെ വേണമെങ്കിലും കയറിക്കൂടാവുന്ന ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പരം ലജ്ജാകരമായ വേറെ കാര്യമുണ്ടോ എന്നാണ് ഇന്ന് വി ഡി സതീശൻ ചോദിച്ചത്. അതേപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ്റെ ഫ്ലെക്സ് കത്തിച്ചില്ലേ? അവരെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് അവിടെ ബഹുഭൂരിപക്ഷം ആളുകൾ പറഞ്ഞിട്ടും അവരുടെ ഫ്ലെക്സ് കത്തിച്ചതാരാണ്? ബി ജെ പിക്കാർ തന്നെയല്ലേ? അതിനർത്ഥം ശക്തമായ രൂപത്തിൽ ബി ജെ പിക്കുള്ളിൽ സമ്മർദ്ദമുണ്ടെന്നല്ലേ അതിനർത്ഥം? ഈ കാര്യങ്ങളെല്ലാം വളരെ ശക്തമായ ഭാഷയിൽ ഇന്ന് ഉന്നയിച്ചുകൊണ്ട് വി ഡി സതീശൻ ഇന്ന് പാലക്കാട് ഒരു പത്രസമ്മേളനം നടത്തി. അതിൽ വളരെ ശക്തമായ ഭാഷയിലാണ് അദ്ദേഹം ആഞ്ഞടിച്ചിരിക്കുന്നത്. അതായത് വി ഡി സതീശനാണ് അട്ടിമറിച്ചത്, വി ഡി സതീശൻ അറിയാമായിരുന്നു രാഹുൽ മാങ്കുട്ടത്തെ എന്നാണ്. എന്നാൽ അദ്ദേഹം പറഞ്ഞ വളരെ ഗൗരവമായ കാര്യം, കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ യുവജനങ്ങൾക്ക് യുവാക്കൾക്ക് വേണ്ടത്ര പ്രാധാന്യം കൊടുത്തില്ല, സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുത്തില്ല എന്നുള്ള ആരോപണമുണ്ടായി. അത് അന്ന് ഞങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, പക്ഷേ അന്നത്തെ സാഹചര്യം അങ്ങനെ ആയിരുന്നു. എന്നാൽ അടുത്ത അവസരത്തിൽ ആ തെറ്റുതിരുത്തുമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെ ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കിയത്. അതേപോലെ ചാലക്കരയിൽ രമ്യ ഹരിദാസിനെ വനിതാ സ്ഥാനാർത്ഥിയെ ആക്കിക്കൊണ്ട് ഞങ്ങൾ തീരുമാനമെടുത്തത്. അതേപോലെയാണ് വയനാട്ടിൽ പ്രിയങ്കാഗാന്ധി സ്ഥാനാർത്ഥിയെ വന്നിരിക്കുന്നു. രണ്ട് യുവതികളും ഒരു ഭാഗത്ത് യുവാവും വന്നിരിക്കുന്നു. ഞങ്ങൾ അതിലപ്പുറത്ത് എന്താണ് ചെയ്യാനുള്ളത്? അത്രയും ശക്തമായ രൂപത്തിലാണ് ഞങ്ങൾ ഈ ഇലക്ഷനിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് യുവാക്കൾക്ക് വേണ്ടി. എന്നാൽ മാർക്സിസ്റ്റ് പാർട്ടി എന്താണ് ചെയ്തത്? കാലുമാറ്റക്കാരനെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി. അതേപോലെ ബി ജെ പി സ്ഥിരം നമ്പറായ ഒരാളെ സ്ഥാനാർത്ഥിയാക്കി ശോഭാ സുരേന്ദ്രനെ കത്തിച്ചു കളഞ്ഞു. ഇതല്ലേ നടക്കുന്നത്? ഞങ്ങളെപ്പറ്റി പരിഹസിക്കാൻ ഇവരാരാണ്? എല്ലാവരും സ്ഥാനാർത്ഥി ലീസ്റ്റ് ഉണ്ടാക്കും, അതുപോലെ ഞങ്ങളും സ്ഥാനാർത്ഥി ലീസ്റ്റ് ഉണ്ടാക്കി. അതിൽ ജില്ലാ കമ്മിറ്റി തരുന്നതിന് എടുക്കണമെന്നില്ല. പിന്നെ എല്ലാം പരിഗണിച്ച് AICC ആണ് തീരുമാനമെടുക്കുന്നത്. അത് ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി അംഗീകരിക്കും. ഇപ്പോൾ പാലക്കാട് എല്ലാ മേഖലയിലും ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. അത് ഞങ്ങളെ എല്ലാ കോൺഗ്രസ്സുകാരും UDF അംഗീകരിച്ചുള്ളതും ഞങ്ങൾ 10,000-ൽ പരം വോട്ടിന് ഭൂരിപക്ഷത്തോടുകൂടി പാലക്കാട് വിജയിക്കും, യാതൊരു സംശയവും ആ കാര്യത്തിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടത്തിയ പത്രസമ്മേളനം വളരെ ശ്രദ്ധേയമായിരുന്നു. ഉരുളക്കിപ്പേരി പോലെ MV ഗോവിന്ദന് തിരിച്ചടി കൊടുത്തുള്ള അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം വളരെ ശ്രദ്ധേയമായിരുന്നു. നമുക്ക് ആദ്യ തുടക്കത്തിൽ MV ഗോവിന്ദന്റെ പത്രസമ്മേളനം കാണാം, തുടർന്ന് ഇതേപോലെ VD സതീശൻ പറഞ്ഞ ഒരു ഭാഗം കൂടെ കാണാം. ഇപ്പോഴത്തെ പൂർണ്ണമായി അദ്ദേഹത്തിൻ്റെ ആ പത്രസമ്മേളന ഭാഗങ്ങൾ കേൾക്കാം. നന്ദി, നമസ്കാരം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടുതൽ ശക്തിയായിട്ട് അവിടെ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഓരോ ദിവസം കഴിയും തോറും വന്നുകൊണ്ടിരിക്കുന്ന വിവരം. നേരത്തെ തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട്
ഞങ്ങൾ തീരുമാനിക്കുന്നതിന് മുമ്പ് സരിൻ ഈ കാര്യം വിശദീകരിച്ചതാണ്. ഷാഫി പറമ്പലിന് വേണ്ടി വി ഡി സതീശനും കൂടി ചേർന്നുണ്ടാക്കിയിട്ടുള്ള ഒരു പ്രത്യേക പാക്കേജാണ് യഥാർത്ഥത്തിൽ പാലക്കാട് സ്ഥാനാർത്ഥിയായി രാഹുൽ വന്നിട്ടുള്ളത് എന്ന്. അതിപ്പോഴും അടിവരയിട്ട് കോൺഗ്രസിൻ്റെ ജില്ലാ നേതൃത്വം തന്നെ ഏകണ്ഠമായ രീതിയിൽ ഈ നിയോജകമണ്ഡലത്തിൽ പാലക്കാട് നിയോജകമണ്ഡലത്തിൽ മത്സരിക്കേണ്ടത് മുരളീധരനെയാണ്, മത്സരിപ്പിക്കേണ്ടത് മുരളീധരനെയാണ് എന്ന് അവർ ഏകണ്ഠമായി അഭിപ്രായം രേഖപ്പെടുത്തി ഇവിടെയുള്ള നിരീക്ഷകനെയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വത്തെയും കേരള നേതൃത്വത്തെയും അയച്ചിരുന്നു എന്നുള്ള കാര്യം ഇപ്പോഴ് കൃത്യമായിട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഡി സി സി ഒന്നടങ്കം പ്രമേയം പാസാക്കി അയച്ചിട്ടും മുരളീധരനെ അവർ പരിഗണിക്കാതെ രാഹുൽ മൂക്കൂട്ട് മാക്കൂട്ടത്തെ പരിഗണിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ പിന്നിൽ രണ്ടേ രണ്ട് ആളാണ്. ഒന്ന് വി ഡി സതീശനാണ്, മറ്റൊന്ന് നമുക്കെല്ലാം അറിയുന്നത് പോലെ ഷാഫി പറമ്പലാണ്. തീർച്ചയായിട്ടും അത് അതിശക്തിയായ രീതിയിലുള്ള വിവാദവും പ്രശ്നങ്ങളും നിലനിൽക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടുതൽ ശക്തിയായിട്ട് അവിടെ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഓരോ ദിവസം കഴിയും തോറും വന്നുകൊണ്ടിരിക്കുന്ന വിവരം. ഇന്നിപ്പോഴ് ശശി തരൂർ പറഞ്ഞിട്ടുണ്ട് നല്ല മിടുക്കനായ സ്ഥാനാർത്ഥിയാണെന്ന്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുണ്ട് മിടുമിടുക്കനായ സ്ഥാനാർത്ഥിയാണ് സരിൻ എന്നും. സരിൻ യഥാർത്ഥത്തിൽ അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് സ്വതന്ത്രനായിട്ട് മത്സരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു വലിയ വിജയ സാധ്യതയാണ് കാണുന്നത്. അതാണ് പറയാനുള്ളത്. ലീഗ് വർഗീയ ശക്തികളുമായി ചേരുന്നു എന്നാണ് ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശക്തിയായ രീതിയിൽ ആ കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ദേശവ്യാപകമായിട്ട് ഒരു ഇസ്ലാം രാഷ്ട്രം വേണം എന്ന തീവ്രവാദ വർഗീയ നിലപാടുകൾ സ്വീകരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമുമായും അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന എസ് ഡി പി ഐയുമായും ചേർന്ന് പ്രവർത്തിക്കുകയാണ് മുസ്ലിം ലീഗ് ചെയ്യുന്നത്. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ മതനിരപേക്ഷ ഉള്ളടക്കത്തിൻ്റെ മേലെ ആശയപരമായിട്ടുള്ള ശേഷി ഈ ജമാഅത്ത് ഇസ്ലാമും അതുപോലെ തന്നെ ഈ പറയുന്ന എസ് ഡി പി ഐ ഉൾപ്പെടെയുള്ള തീവ്രവാദ നിലപാടുകൾ സ്വീകരിക്കുന്നവർക്ക് കൈവരിക്കാനായിരിക്കുന്നു എന്നുള്ളതാണ് 18-ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന വളരെ ഗൗരവമുള്ള ചിത്രം. അത് മതനിരപേക്ഷ ഉള്ളടക്കത്തെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്ന കേരളത്തിനാകെയും ന്യൂനപക്ഷ സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളുന്ന ശക്തികൾക്കെതിരായും ഉള്ള ഏറ്റവും വലിയ താക്കീതായിരിക്കും. വലിയ ഉത്കണ്ഠയുണ്ടാക്കുന്ന പ്രശ്നം തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചത്. ഞങ്ങളുടെ പാർട്ടി ആ നിലപാട് തന്നെയാണ് സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ തൃശൂർ പൂരം കലക്കിയതാണെന്ന്, RSS ഉൾപ്പെടെയുള്ളവർ കലക്കിയതാണെന്ന് നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്നലെ കോഴിക്കോട് അദ്ദേഹം പറഞ്ഞു തൃശൂർ പൂരം കലങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. തൃശൂർ പൂരത്തിന്റെ കലക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിയത്. ആ ശ്രമം വിജയിച്ചില്ല. വെടിക്കെട്ട് താമസിപ്പിക്കാൻ വേണ്ടി മാത്രമേ അവർക്ക് സാധിച്ചുള്ളൂ എന്നുള്ളതാണ് അത് പറഞ്ഞതിന് അർത്ഥം. ബാക്കി പൂരവുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ചടങ്ങ് കൃത്യമായിട്ട് നടന്നിട്ടുണ്ട്. അത് ആ രീതിയിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സുധാകരന്റെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ആരും ചർച്ച ചെയ്യപ്പെടുന്നില്ല. സുധാകരൻ വളരെ കൃത്യമായിട്ട് കൺവെൻഷൻ നടത്തിയിട്ട് പറഞ്ഞല്ലോ, നിന്നെ കൊല്ലും, തടി കേടാക്കണ്ട, ശരിയാക്കി കളയും. എന്തേ ചാനലുകൾക്കൊന്നും ചർച്ചയില്ലാതെ ഞാനോ മറ്റാമ്മാരും ഒരു വർത്തമാനം പറയുന്നത് എന്തായിരിക്കും അവസ്ഥ? ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന പാർട്ടി പ്രവർത്തകരോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആരെങ്കിലുമോ ഇങ്ങനെ ഒരു പ്രയോഗം നടത്തിയിരുന്നുവെങ്കിൽ എത്ര ദിവസത്തേക്കുള്ള ചർച്ച? വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും ആ ചർച്ച കൊണ്ടുപോകില്ലേ? നിങ്ങൾ എന്തേ നിങ്ങൾ അത് തമസ്കരിച്ച് കളഞ്ഞ്? നിങ്ങളെല്ലാം വെറുതെ ചോദ്യം ചോദിക്കണ്ട. ബി ജെ പി പാലക്കാട് പേര് ആരൊക്കെയായിരുന്നു? ശോഭാ സുരേന്ദ്രൻ, കെ സുരേന്ദ്രൻ, ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയുടെ പേര്. ശോഭാ സുരേന്ദ്രന്റെ ബോർഡ് വെച്ചില്ലേ? ആ ബോർഡ് ഒരു വിഭാഗം കത്തിച്ചു കളഞ്ഞില്ലേ? അത് വാർത്തയല്ലേ? ഒന്ന്, സി പി എം ഇപ്പൊ ഗോവിന്ദൻ രാവിലെ പറഞ്ഞെന്ന് പറഞ്ഞു, ഞങ്ങളുടെ വി ഡി സതീശന്റെ പദ്ധതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനാർത്ഥി. ഇയാൾക്ക് നാണമുണ്ടോ? ബി ജെ പി പോയി സീറ്റ് ചോദിച്ച് കിട്ടാതെ കോൺഗ്രസ് വിട്ടുവന്ന് വാദക്കെ മുട്ടിയവന് 24 മണിക്കൂർ കൊണ്ട് സീറ്റ് കൊടുത്ത, കോൺഗ്രസിലും ബി ജെ പിയിലും സീറ്റിന് വേണ്ടി പ്രവർത്തിച്ചിട്ട് സീറ്റ് കിട്ടാത്ത ഒരുത്തിന് സീറ്റ് കൊടുത്തിട്ട് ഇയാൾ വി ഡി സതീശന്റെ പ്ലാനാണ്.
എന്ന് പറയുന്ന നാണമുണ്ട്. അവിടത്തെ പേര് ഇയാളല്ലായിരുന്നല്ലോ പേര്, സി പി എമ്മിന്റെ പേര് ഇയാളുടെ പേരല്ലായിരുന്നല്ലോ. അല്ലല്ലല്ല, സി പി എമ്മിന്റെ പേര് നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത പേര്, അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പേരല്ലേ, എം ബി രാജേഷിന്റെ അളിയന്റെ പേരല്ലായിരുന്നു അല്ലേ, വേറെ പേരായിരുന്നല്ലോ. ഞങ്ങളുടെ പേര് ആദ്യം മുതലേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരുണ്ട്, വേറെ പല ആളുകളുടെയും പേരുണ്ട്. സി പി ഐ സി പി എം ജില്ലാ കമ്മിറ്റി കൊടുത്ത പേരാണോ ഇപ്പൊ അവിടെ സ്ഥാനാർത്ഥിയായത്? ബി ജെ പി ജില്ലാ കമ്മിറ്റി കൊടുത്ത പേരാണോ അവിടെ സ്ഥാനാർത്ഥിയായത്? ജില്ലാ കമ്മിറ്റികളൊക്കെ എല്ലാ പാർട്ടിയുടെയും കൊടുക്കുക, സജഷൻ കൊടുക്കും. ജില്ലാ ഡി സി സി അല്ലല്ലോ തീരുമാനിക്കുന്നത്, അല്ല പല ഞങ്ങൾ ഡി സി സി പ്രസിഡന്റുമാരടക്കമുള്ള എല്ലാവരോടും ചർച്ച ചെയ്തു. അവരൊക്കെ പല പേരുകളും പറയുന്നു. ഡി സി സി പ്രസിഡന്റ് ഇന്നലെ പറഞ്ഞല്ലോ, ഡി സി സി പ്രസിഡന്റ് മൂന്ന് പേരുടെ പേര് പറഞ്ഞു, മൂന്ന് പേരുടെ പേര്. അതിലൊരാളാണ് സ്ഥാനാർത്ഥിയായത്. അതിൽ എല്ലാ പാർട്ടിയിലും ഈ പ്രോസസ്സ് നടക്കില്ലേ? അതെങ്ങനെ വാർത്തയാണ്? എന്നാൽ നിങ്ങൾ ഈ ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കാതെ ഇപ്പോഴത്തെ ആളെ സ്ഥാനാർത്ഥിയാക്കിയത് വാർത്തയാക്കി. അവരുടെ ബോർഡ് അവരെ സ്വാഗതം ചെയ്തുകൊണ്ട് ബി ജെ പി പ്രവർത്തകർ ബോർഡ് വെച്ചു, അത് കത്തിച്ചല്ല, അവിടെ കത്തിച്ചല്ല ആ ബോർഡ്. ശോഭാ സുരേന്ദ്രൻ അവരെ കത്തിക്കണ പോലെ അവരെ അവമാനിച്ച് അല്ലേ? സി പി എമ്മിൽ ഇത്രയും നേര് വെള്ളം കോരി വിറക് വെട്ടി കിടന്ന പാവങ്ങൾക്കൊന്നും കൊടുക്കാതെ, ബി ജെ പി സീറ്റ് കൊടുക്കാതെ, കോൺഗ്രസ് സീറ്റ് കൊടുക്കാത്ത ആൾക്ക് സീറ്റ് കൊടുത്ത് ഈ നാണം കെട്ട പാർട്ടി അതുപോലെ വല്ലതുണ്ട്. ഞങ്ങൾ മത്സരിപ്പിച്ചതേ സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാണ് ഞാൻ. ഒരു കാര്യം കൂടി നിങ്ങൾ പറഞ്ഞു, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ നിങ്ങളെല്ലാവരും എന്നോട് ചോദിച്ചു, ചെറുപ്പക്കാരില്ലല്ലോ വനിതകളില്ലല്ലോ. ഞാൻ സമ്മതിച്ചു. സിറ്റിംഗ് എം പിമാർക്ക് സീറ്റ് കൊടുത്തതുകൊണ്ട് വനിതകൾക്ക് സീറ്റ് കൊടുക്കാൻ പറ്റിയില്ല. പുതിയത് ആകെ ഒരു ചെറുപ്പക്കാരൻ ഷാഫിക്കും മാത്രമേ കൊടുത്തുള്ളൂ. ഞാൻ കുറ്റസമ്മതം നടത്തുന്നു, ഞാൻ പറഞ്ഞ വാചകമാണ്, നിങ്ങളുടെയൊക്കെ ലൈബ്രറിയിലുണ്ടാവും. കുറ്റസമ്മതം നടത്തുന്നു, തെറ്റാണ് ചെയ്തത് ഞങ്ങൾക്കറിയാം, ആദ്യം കിട്ടുന്ന അവസരത്തിൽ തിരുത്തും. ഇത് ഞാൻ പറഞ്ഞതാണ്, പ്രതിപക്ഷം കോൺഗ്രസിന് വേണ്ടി പറഞ്ഞതാണ്. ആദ്യം കിട്ടുന്ന അവസരം തിരുത്തി, ആദ്യം കിട്ടിയ അവസരം ഏതാ? പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞു. അപ്പൊ ചെറുപ്പക്കാർക്ക് രണ്ടുപേർക്ക് സീറ്റ് കൊടുത്ത്, ഒരു വനിതയ്ക്ക് സീറ്റ് കൊടുത്ത്.